Ajatha or Ele? Ajatha Ele. Grand Ajatha. Ayatha. Len, none of them are going to do it. George, you know, I'm going to go to the door. Group anak, nama lelaki, para kiri lagi pergi. Apa ini para kiri lagi pergi?
പറയുന്ന പോലെ എറണാകുളത്തെ കുറിച്ച് അല്ലെങ്കിൽ കൊച്ചിയെ കുറിച്ച് അറിയാവുന്നവരാണ് എല്ലാവരും. കാരണം കളമശ്ശേരിയും തൃപ്പൂണിത്തുറയും എല്ലാം എന്ന് പറയുമ്പോൾ ഈ ഒരു തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്, ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പൊ ആ ഒരു സ്ഥലങ്ങൾ നമ്മൾ റോഡ് മാർഗം പോകുമ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ കായലിലൂടെ പോകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ആ ഒരു സ്ഥലങ്ങളെ കുറിച്ചുള്ള ഒരു രസം ഭംഗിയും കാര്യങ്ങളും എല്ലാം ആസ്വദിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. അപ്പൊ ഈ ഒരു യാത്രയിൽ നമുക്ക് നേരം ഏകദേശം ഒരു 12:30 കൂടിയാണ് നമ്മൾ പാലക്കരയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പൊ ഈ ആ ഒരു സമയം വരെ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോടൊപ്പം ഇതുപോലെയുള്ള ഗസ്റ്റുകളൊക്കെ വന്ന് ചേരുമ്പോൾ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുവാനായിട്ട് അതുപോലെ തന്നെ രസിപ്പിക്കുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് കലാകാരന്മാർ പുറമേ നിന്ന് എത്തിയിട്ടുണ്ട്. ഷിനോജ് പെരുമ്പാവൂർ സ്വദേശിയാണ്, അതോടൊപ്പം തന്നെ സൽമാൻ, രണ്ടുപേരും പെരുമ്പാവൂർ സ്വദേശികളാണ്. വളരെ നല്ല പാട്ടുകൾ കാര്യങ്ങളെല്ലാം പാടിത്തന്ന് നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ചേരും. പിന്നെ അതിലുപരിയായിട്ട് നിങ്ങളുടെ ഒരു സഹകരണമാണ് വേണ്ടത്. കാരണം നമ്മൾ ഇതുപോലെയുള്ളൊരു യാത്രയിൽ നിങ്ങൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാകത്തില്ല. നിങ്ങൾ കൂടി ഇതിൽ പങ്കുചേരണം, ഡാൻസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പാട്ട് പാടാനൊക്കെ ആയിട്ട് നിങ്ങൾ കൂടി മുന്നോട്ട് വരണം. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സഹകരണം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പാട്ടുപാടുന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലേ? പാട്ടുകാർ എല്ലാവരും പാട്ടുകാരാണ്, കുഴപ്പമില്ല. നമുക്ക് അവരെ കണ്ടൊക്കെ പാട്ട് പാടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് വിഷമിക്കേണ്ട, സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ്. അതിന് കൂടുതൽ സന്തോഷം പകരുവാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം ഉണ്ടാകും. കാരണം പുറകിൽ നിന്ന് ചേട്ടൻ സ്നാക്സുമായിട്ടൊക്കെ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചെറിയൊരു ചായയും കൂടി ഇപ്പോൾ തന്നെ വരും. അപ്പൊ അതൊക്കെ കുടിച്ചൊന്ന് ഉഷാറായിട്ട് ഇരിക്കുമ്പോഴേക്കും നമുക്ക് നല്ല നല്ല കാഴ്ചകളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് അറിയാലോ അല്ലേ? അവിടെ എന്നതാ ഉള്ളത്? ഞങ്ങളെന്തെങ്കിലും അവിടെ പോകുന്നുണ്ട്, എന്താ ഉള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. പള്ളിയിൽ കാണാൻ വേണ്ടി പോകണം. പാലക്കരി നമ്മള് കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത്, കാട്ടിക്കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ പറയുന്ന പാലക്കരി. അത് മത്സ്യ ഫെഡിന്റെ ഒരു ഫിഷ് ഫെഡാണ് അവിടെ. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ കൊട്ടവഞ്ചി, കയാക്കിങ്, പെഡൽ ബോട്ട് സൗകര്യങ്ങൾ, പിന്നെ കുട്ടികൾക്കൊക്കെ ഊഞ്ഞാല് അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ കണ്ട് അറിഞ്ഞ് ആസ്വദിച്ച് തിരിച്ച് വരത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കായലിലൂടെ അല്ലെങ്കിൽ കടലിലൂടെയുള്ള ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതിന്റെ ഇരുകരകളിലുമായിട്ട് കൊച്ചി എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് സ്ഥലങ്ങൾ കൂടിച്ചേർന്ന നമ്മുടെ ഫോർട്ട് കൊച്ചിയും വല്ലാർപാടവും വൈപ്പിനും മട്ടാഞ്ചേരിയും എല്ലാം അടങ്ങുന്ന ഈ ഒരു പ്രദേശങ്ങളൊക്കെ അടങ്ങിയാണ് നമ്മൾ ഈ പറയുന്ന കൊച്ചി എന്നൊരു പേരിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ കൊച്ചിയുടെ കായൽ കാഴ്ചകളിലേക്ക്, അതിന്റെ ഒരു ചെറിയ വിശേഷങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് പങ്കുവെച്ചുകൊണ്ട്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ പേരിലാണ് ആ ഒരു വോക്കിംഗ് വേ അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന മറ്റൊരു പ്രദേശം സുഭാഷ് പാർക്കാണ്. ഈ കാണുന്ന സ്ഥലം സുഭാഷ് പാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എറണാകുളത്തെ ഏറ്റവും വലിയ പാർക്കുകളിലൊന്നാണ് സുഭാഷ് പാർക്ക്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് പാർക്ക് അറിയപ്പെടുന്നത്. എങ്കിലും മറ്റൊരു പ്രത്യേകത, സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഇതിലൂടെ സഞ്ചരിച്ചാണ് കന്യാകുമാരിയിലേക്ക് പോയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹം ഇറങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന സുഭാഷ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അത് ആ ഒരു പ്രത്യേകത കൂടി സുഭാഷ് പാർക്കിന് ഉണ്ട്. അതിനുശേഷം നമുക്ക് കുറേയേറെ സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത് വലതുവശത്ത് അങ്ങ് അകലെയായിട്ടാണ്. അവിടെയാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും അതുപോലെ തന്നെ മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും വൈപ്പിനും എല്ലാം അടങ്ങുന്ന പ്രദേശങ്ങൾ കിടക്കുന്നത്. അവിടെ കിടക്കുന്ന ഒരു നീല കളർ ഷിപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊരു ഓയിൽ ഷിപ്പാണ്. അതിലൂടെ ആ പൈപ്പ് ലൈൻ വഴിയാണ് അതിൽ കൊണ്ടുവരുന്ന ഓയില് പമ്പ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് 26 കിലോമീറ്റർ അപ്പുറമുള്ള അമ്പലമുകൾ എന്നൊരു സ്ഥലം, അവിടെ കൊച്ചിൻ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത്, അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പൈപ്പ് ലൈനാണ് അവിടെ കാണുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെ സുരക്ഷ മേഖലയായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുപോകുന്ന ഒരു പ്രദേശമാണ്. രണ്ട് സൈഡും വില്ലിംഗ്ടൺ ഐലൻഡും കൊച്ചി ഷിപ്പ്യാർഡും അടങ്ങുന്ന ആ ഒരു പ്രദേശത്തോടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
സാധാരണ ഇതിലൂടെയുള്ളൊരു യാത്രകൾക്ക് പെർമിഷൻ മറ്റുള്ള വെസലുകൾക്ക് പ്രൈവറ്റ് വെസലുകൾക്ക് അനുവദിക്കാറില്ല. കാരണം വേറെ നമ്മളൊരു സുരക്ഷാ മേഖലയായതുകൊണ്ട്, ഇത് കെ എസ് ഐ എം സിയുടെ കീഴിലുള്ള ഒരു വെസലായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ജലപാതയിലൂടെ പെർമിഷൻ അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ബാക്ക് സൈഡിൽ നിന്നും ഈ ഒരു സമയം ഈ ഒരു ഏരിയ കഴിയുന്നവര് നിങ്ങൾ ബാക്ക് സൈഡിൽ നിന്നും ചെന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊന്നും ശ്രമിക്കാതിരിക്കുക. കാരണം നേവിയുടെ ചെക്കിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും. അകത്തിരുന്ന് കാണാതെ ഫോട്ടോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. കാര്യം ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗമാണ്, ഒറ്റ ക്ലിക്കിൽ സംഭവങ്ങളെല്ലാം കിട്ടുന്ന ഒരു വികാസം നടക്കുന്ന ഒരു സമയം നോക്കുമ്പോൾ അങ്ങനെ മട്ടാഞ്ചേരി വരെ കാണാവുന്ന രീതിയിൽ കിടന്നിരുന്ന ഈ ഒരു പ്രദേശത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് റോബർട്ട് ക്രിസ്റ്റോ എന്ന് പറഞ്ഞ എഞ്ചിനീയറാണ് ഇവിടെ തന്നെയുള്ള പ്രാദേശികമായ മണ്ണുമന്തി കപ്പൽ ഉപയോഗിച്ച് ഇവിടെയുള്ള ചെളിയും മണ്ണുമെല്ലാം വാരിയെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ ഒരു ദ്വീപാണ്. അപ്പൊ അദ്ദേഹം ഒരു 10 വർഷക്കാലം കൊണ്ട് ഏകദേശം നിർമ്മാണ പ്രവർത്തനം തുടങ്ങി വെച്ചു എങ്കിലും ഈ പറയുന്ന പോലെ മാന്നാർ എന്ന് പറയുന്ന ഒരു കപ്പൽ തകർന്നപ്പോൾ അദ്ദേഹം തന്നെ അന്നത്തെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലേഡി ബില്ലിംഗ്ടൺ എന്ന് പറയുന്ന രണ്ട് മണ്ണുമാന്തി കപ്പൽ കൊണ്ടുവന്നാണ് ഇവിടെയുള്ള ചെളിയും മണ്ണും മെക്കലും എല്ലാം വാരിയെടുത്ത് കൃത്രിമമായിട്ട് നിർമ്മിച്ച ഒരു ദ്വീപാണ് ബില്ലിംഗ്ടൺ ഐലൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ഐലൻഡിന് 7.5 കിലോമീറ്റർ നീളമുണ്ട്, 3.5 കിലോമീറ്റർ വീതിയുണ്ട്. നമ്മുടെ നേവൽ ബേസിന്റെ ആസ്ഥാനമെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഐലൻഡിലാണ്. കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ഈ ഐലൻഡിനുണ്ട്, ഒരു റെയിൽവേ സ്റ്റേഷനും തുറമുഖവും അതുപോലെ തന്നെ എയർപോർട്ടും അടങ്ങിയ ഒരു ഐലൻഡാണ് ബില്ലിംഗ്ടൺ ഐലൻഡ്. രാജീവ് ഗാന്ധി എയർപോർട്ട് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നതിരിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം കുറഞ്ഞത് എങ്കിലും ഇപ്പോഴും ഒരുപാട് VIP കൾ വന്നിറങ്ങുന്ന ഒരു അച്ചോളം ലക്ഷദ്വീപിലേക്ക് പോകും. ലക്ഷദ്വീപാരെയും പോയിട്ടുണ്ട്. അവരെ അറിയാവുന്ന പാസ്പോർട്ട് സർവീസ് ആവശ്യമില്ല. ആധാർ കാർഡ് അല്ലെങ്കിൽ പോലീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാം. 36 വീടുകളാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം. പക്ഷെ അതിന് മനുഷ്യമാസം ഉണ്ടായ എന്ന് പറയുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയ അതുകൊണ്ട് തന്നെയാണ് ഒരു സുരക്ഷാ മേഖലയായിട്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുപോകുന്ന ഒരു സൈഡ് ഐലൻഡും പിന്നെ ഐലൻഡിന്റെ ഒരു ഭാഗമാണ് ഇനി കുറെ ദൂരം. ഐലൻഡ് കഴിയുമ്പോൾ നേരെ നമ്മൾ ഇടക്കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം നമ്മൾ അരൂപുറ്റി അരൂര് അങ്ങനെ പാണാവള്ളി അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് ദൂരം നമ്മൾ ഇടക്കൊച്ചി കഴിയുന്നതുവരെ നമ്മൾ എറണാകുളം ജില്ലയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം ഇടക്കൊച്ചി കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മൾ ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഒരു സൈഡ് ഇടത് സൈഡ് എറണാകുളം ജില്ലയും വലത് സൈഡ് ആലപ്പുഴ ജില്ലയും കൂടി സംഗമിക്കുന്ന ഒരു അതിന്റെ ഒരു മധ്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന 1972 സ്ഥാപിതമായി ഏത് കപ്പലാണെന്ന് അറിയാം? റാണി പത്മിനി എന്ന് പറയുന്ന കപ്പലാണ് ആദ്യമായിട്ട് പണിത് പുറത്തേക്ക് ഇറക്കിയത്. അതിനുശേഷം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഏറ്റവും അഭിമാനകരമായ നേട്ടം എന്ന് പറയുന്നത് INS വിക്രാന്ത് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനവാഹിനിയാണ്. കാരണം പ്രാദേശികമായി ഇന്ത്യ നിർമ്മിച്ച ആ വിമാനവാഹിനി നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. 13, ഏകദേശം 17 എയർക്രാഫ്റ്റുകൾ ലാൻഡ് ചെയ്യാവുന്ന രീതിയിൽ 2500 മുറികളൊക്കെ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വിമാനവാഹിനിയാണ് INS വിക്രാന്ത്. നിലവിലിപ്പോൾ ഇവിടെ ഇല്ല. ഇതൊരു 1.5 മാസത്തോളമായി ഇവിടെ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ കുറച്ച് നാളുകൂടി കഴിഞ്ഞാണ് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഇതുപോലെ ഈ ഒരു യാത്രയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് വിക്രാന്ത് ഇവിടെ കാണാമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് വിക്രാന്ത് നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന നിങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഈ ഒരു വെസലിലേക്ക് കയറുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചു കാണാം വാട്ടർ മെട്രോ. ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു പ്രമുഖ കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 2 സ്ഥലങ്ങൾ നേവിയുടെ ബോട്ടുകളാണ് അവിടെ കിടക്കുന്നത്. ഈ ഒരു സൈഡ് കിടക്കുന്നത് മുഴുവൻ ഇന്ത്യയുടെ ഒരു വാർഷിപ്പുകളാണ് കേട്ടോ.
റൈറ്റ് സൈഡ് ഈ കിടക്കുന്ന എല്ലാം തന്നെ ഇന്ത്യയിലെ വാർഷിപ്പുകളാണ്. ഇത് ഒരു ഇതാണ് യുദ്ധക്കപ്പലുകൾ. ഇതെല്ലാം തന്നെ വാർഷിപ്പുകളാണ്. പിന്നെ അവിടെ കിടക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോട്ട്, അത് ടക് വെസൽസ് എന്ന് പറയുന്ന ഒരു വെസലാണ്. അത് നമ്മുടെ ഈ വലിയ വലിയ ഷിപ്പുകളൊക്കെ വരുമ്പോൾ അതിനെ വലിച്ചുകൊണ്ട് വരാനും അതുപോലെ തന്നെ പുഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വെസലാണ് ടക് വെസൽസ്. ഈ പാലം ഏതാണേ? ഗോശ്രീ പാലമാണോ ഇത്? ഈ പാലം ഇത് ഗോശ്രീ ഒന്നല്ല, ഇത് തേവരാണ്. നമ്മുടെ വെണ്ടുരുത്തി പാലം ഇല്ലായിരുന്നു വെണ്ടുരുത്തി അല്ലേ? ഗോശ്രീ പാലം അപ്പുറത്ത് നമ്മുടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗുഡ് മോർണിംഗ്. ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ഈ ഹോൾസെയിൽസ് യൂണിറ്റിന്റെ 32 കാണിച്ച ഒരു സന്മാനത്തിന് ഞാൻ ഏറ്റവും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ പോളിനോ സംഘള് അവരുടെ രണ്ടുപേർക്കും ആദ്യം തന്നെ വ്യക്തമായ താങ്ക്യൂടാനുള്ള ആ ഒരു മനസ്സിലാണ് ചെയ്തത്. പിന്നെ നമ്മോടൊപ്പം മാറ്റി വെച്ചിട്ടാണ് ഇന്നത്തേക്ക് നമ്മൾ മാറ്റിയത്. എനിക്കത് കുറച്ചു വീണ്ടും ഉണ്ടായതിന് നിർഭാഗ്യവശാല മാത്രം അവരുടേതായ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ ആയാൻ സാധിച്ചില്ല. എന്നാൽ പോലും ഏതാണ്ട് ഒരു മേജർ മജോറിറ്റി എന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ മാസം നമ്മൾ സാധാരണ മീറ്റിംഗുകൾ ഈ മാസമുണ്ട്, അടുത്ത വ്യാഴാഴ്ചയാണ് നമ്മൾ മീറ്റിംഗ്. കൂടാതെ ഇന്നത്തെ ഒരു പ്രത്യേകത എനിക്കത് നമ്മൾ ഇങ്ങനെ നിന്ന് പോകും. നമ്മുടെ പൗളിനോ സംഘളും ജോസ്ഫിനായിട്ട് അടുത്ത് വരാമോ? അതുപോലെ ജോസും ചാരി ജോസും ആനി എഗൈൻ കൃപ വിക്സനില്ല കൃപ പിന്നെ വീണ്ടും മൂന്ന് കുടുംബം ഇങ്ങോട്ട് വരിക, രണ്ട് കുടുംബം ആ മോള് വരിക. എഗൈൻ നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ സെക്രട്ടറി ജെ സി 21-ാം തീയതി പിറന്നാൾ ആഘോഷിച്ചു. നമുക്ക് എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുക. Yes, and
പാലത്തിന്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. വെഡിങ് ആനിവേഴ്സറി ഒന്ന് ഈ ഒരു ഫാമിലി, പിന്നെ അവര് രണ്ടുപേര്, രണ്ട് ഫാമിലി അല്ലേ കാരണം. പിന്നെ എല്ലാരും മറ്റേ എവിടെയും എല്ലാവിധ ആക്സൻസുകളും നമ്മളിവിടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചതില് പ്രിയപ്പെട്ട രണ്ടു പേര് നമ്മളോട് ആനി അല്ലെ, അങ്ങനെയല്ലേ, ഹസ്ബൻഡ് വൈഫ് അവർ രണ്ടു പേരുണ്ട്. അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു നിമിഷം നമ്മളിവിടെ അവർക്ക് സമ്മാനിച്ചു, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഇത് നമ്മളിവിടെ സമ്മാനിച്ചു. അപ്പൊ അതോടൊപ്പം തന്നെ അവര് കൂടി എന്തായാലും ഈ ഒരു നിമിഷം നമ്മളോടൊപ്പം ചേർന്നതിൽ വളരെ സന്തോഷം. അവര് കൂടി നമുക്കൊരു സന്തോഷകരമായ ഒരു നിമിഷം സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ന് ക്ഷണിക്കുകയാണ്. ഒന്ന് രണ്ടുപേരും കൂടി ഒന്ന് വരാമോ? എനിക്ക് അത്ര പൊടി വേണ്ട, എനിക്ക് പാട്ട് പ്ലേ ചെയ്യാം. നല്ലൊരു പാട്ട്, അങ്ങനെ മതി, കൊഴപ്പില്ല. നല്ലൊരു ഡയറക്ഷൻ കൊടുക്കാൻ ആവില്ല. നല്ലൊരു പാട്ട് പ്ലേ ചെയ്യാം. അപ്പൊ ആ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് രണ്ടുപേരും സ്ലോ മോഷനിൽ ഒന്ന് നടന്നു വന്ന് ആ പാട്ടിനനുസരിച്ച് ഒരു രണ്ട് സ്റ്റെപ്പ് ഒരു കപ്പിൾ ഡാൻസ് ഞങ്ങൾക്ക് വേണ്ടിട്ട് വിളിച്ച് ചെയ്യാം. അല്ല, ട്രയൽ ഒന്നും വേണ്ടേ, നമുക്ക് ഇതങ്ങനെ ചെയ്യാം, അടിപൊളിയായിട്ട് ഞങ്ങൾ ചെയ്യാം. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു നിമിഷം സമ്മാനിക്കാം. അപ്പൊ നിങ്ങൾ ഒന്ന് ഒതുങ്ങി നിൽക്കുക, നമുക്ക് ആ ഒരു പാട്ട് പ്ലേ ചെയ്യാം. അതിനനുസരിച്ച് ഒന്നും പോലെ നല്ലൊരു ഒരു കയ്യടിയൊക്കെ ഒന്ന് കൊടുക്കുക. അവർ ഇത്ര സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ കയ്യടി ഒക്കെ ഒന്ന് കൊടുക്കണ്ട. അപ്പൊ ആ പാട്ട് പ്ലേ ചെയ്യാം. ഇല്ല പോരെ.
Michelle arrived. Getting down. Hi. Hi, Toto. Hi, you. Getting down. ഇത് മുഷിയാണല്ലോ, ചെമ്മീനല്ല മുഷിയ. വലയിൽ വലയ്ക്കകത്ത് മീനിട്ട് വളർത്തുന്നു. മുഷികളല്ലേ ഉള്ളൂ. ഇത് മുഷിയല്ലേ, കരിമീനല്ല. ഇത് മുഷിയ. ഇത് മതി, ഇത് മതി. മറ്റേ ഹോട്ടലിൽ പോയാൽ അടുന്നില്ല. അവിടെ അധികം പോകുന്നില്ല. നീങ്ങണ്ട്. പിന്നെ രണ്ടു കാലും വേണം അല്ലേ. അങ്ങോട്ട് പോകും. അവിടെ സ്ത്രീകൾ ഇങ്ങോട്ടാണ് വരുന്നത് തോന്നുന്നില്ല. രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കിട്ടിയിരിക്കുന്നല്ലേ. അപ്പൊ അതിന് ഒരിക്കലും മറിയല്ല, ഒരിക്കലും മറിയല്ല. ആ ദിവസം മുഴുവൻ തഴഞ്ഞ അവിടെ കിടന്നു. വീണ്ടും പോ, വീണ്ടും കറങ്ങി പോ. അവന്റെ ഡ്രസ്സ് അപ്പുറത്തും ഇപ്പുറത്തും തിരിയണം തുഴഞ്ഞല്ലേ. ര
റെഡ് ബോയ് വരുന്ന ഞാൻ പോകുന്നുണ്ട്. ഇതെങ്ങനെ നേരെ പോകുന്നത് അറിയണം. പഴമൊരി മേടിക്കാം. ഡ്രൈവർക്ക് കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ മസ്റ്റാണോ? ഡ്രൈവർ തിരിച്ചോണ്ടിരിക്കൂടെ. ആ റെഡ് ബോയുടെ അപ്പുറത്തൂടെ പോകുന്നു അല്ലേ? അതിന്റെ ഇപ്പുറത്തൂടെ പോകത്തെ എടെ. അത് കമ്പ് തിന്നാട്ടിരിക്കണോ? ഇപ്പൊ നമ്മളിതിന്റെ ലെഫ്റ്റ് കൂടെയല്ലേ പോകുന്നത്? ആ റെഡ് ബോയുടെ അവിടെ ഒന്ന് മേടിക്കൂ അല്ലേ? നമ്മൾ ഏ റൂട്ടിലാ പോകുന്നേ? ആ വഴി അല്ലേ. അതല്ല അവിടെ അങ്ങേറ്റത് അവിടെ വേറെ പായലൊക്കെ ഉണ്ടല്ലോ. ഈ രാത്രി ഇതിലേ പോകാൻ പറ്റുമോ? അല്ലല്ലേ, രാത്രിയിൽ നമുക്ക് റെഡ് സിഗ്നൽ കാണാൻ പറ്റുമോ? രാത്രി അത് തെളിഞ്ഞിരിക്കുമോ? ലൈറ്റ് തെളിയോ? റെഡ് സിഗ്നൽ അത് നോക്കിയാ പോകുന്നു അല്ലേ. ഇതെങ്ങനെയാ വെള്ളത്തിൽ സ്ഥാപിക്കുന്നേ ഈ ലൈറ്റ്? അവിടെ പോയി കൊറേ ദൂരം അല്ലേ ഇത്? രാത്രിയില് തെളിഞ്ഞിരിക്കുവാ. അതെ, രാത്രിക്കാ. ആ ഇവിടെ കൊറേ പായലുണ്ട്. ഈ തട്ടി മാറ്റിക്കൊണ്ട് പോകുമോ? ഇത് ഒഴുകി പോകത്തില്ല. അതല്ലേ, ഈ പായൽ തട്ടി നമ്മള് അറിയാൻ പറ്റുമോ? അതല്ലേ, അല്ല ഈ വരല നമ്മളെ അവലാഞ്ചി തട്ടി മറിഞ്ഞില്ലേ? ഏതാ ഐസ് കെട്ടെ തട്ടി മറിഞ്ഞില്ലേ? അടിയിലായിരുന്നു അത് സംഭവം അല്ലേ. നമ്മളെ എന്റെ പേരെന്നായിരുന്നു? ഇതിപ്പോ അടുത്ത് വരാറായി. നമ്മള് കൊറേ പായൽ തവർന്ന് കടന്നു പോയി. ഇപ്പൊ അതിന്റെ ആ സൈഡിൽ കിടക്കുന്നു. നമ്മള് ബോട്ടെ പോയില്ലേ? അയ്യോ എന്തോ കട്ട ഞെക്കി. അയ്യോ സോറി, എവിടെ ഞെങ്ങിപ്പോയി ചേട്ടാ? ഇവിടെ എന്തോ കട്ടായി, ഇവിടെ എന്തോ നിന്നുപോയി. എന്റെ കൈ കൊണ്ടു കൈ കൊണ്ടോ? അറിയുന്നില്ല, എവിടെ കൊണ്ടു? അവിടെ പുറകില് ഇത് എന്തിന്റെ സയറിനടിക്കുന്നുണ്ടല്ലോ. ഞാന് കൈ എടുത്തപ്പോ അവിടെ കൊണ്ടു. ആ സ്പീഡ് കുറഞ്ഞു. അയ്യോ ഏത് കട്ട എങ്ങനെയാ അറിയത്തില്ല. എൻ വെന്റ് ഫാന്, ഫാൻ ഓഫാക്കിയോ? വെന്റ് ഫാന്, വെന്റിലേഷൻ, ഹൈഡ്രോഫോൺ പമ്പ്, ക്ലോർ പമ്പിലാണ് നമുക്ക് വാഷിംഗിന് വെള്ളം വന്നത്. ആ ഫ്രഷ് വാട്ടർ. ഇവിടെ ഏതിലാ എങ്ങനെയെന്ന് അറിയാൻ പറ്റുന്നില്ല. ചേട്ടാ ഇത് ബ്ലിങ്കുന്നുണ്ട്. ബ്ലിങ്കുന്നു, ഇത് ബ്ലിങ്കുന്നു. കുഴപ്പമില്ല അല്ലേ, പൊക്കോട്ടെ. ശരി, താങ്ക് യു. എന്റെ നമ്മുടെ റെഡ് ലൈറ്റ് എന്തേ സിഗ്നല്?
അത് ബൈക്ക് സൈഡാണോ ബൈക്ക് സൈഡാണോ? ഇല്ല ബാക്കിലുള്ള കമ്മട്ടിപ്പാട് എന്ന സിനിമയില് രാകൃഷ്ണ ഇത് ഞാനാടാ എങ്ങനെയാണ് കുഞ്ഞു കേട്ടാ വെറുതെ വിളിച്ചാണ് അങ്ങനെ ഇരുന്നപ്പോ വിളിക്കാൻ തോന്നി വിളിച്ചു പണി പാളിയ പോലെ തോന്നണ്ടോ അവര് ചെറിയ ടീമല്ല കിട്ടില്ല ടീമാണ് അവരെന്നെ ഉറക്കൂടാ താങ്ക് യു സ്ഥലത്തേക്കാണ് അത് താഴെ ഫുള്ള് എ സി ആണ് അവിടെയാണ് പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം അപ്പർ ഡെക്ക് കൊണ്ടു അതിനെ അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പാലമൊക്കെ ഉള്ളത് കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് കടമക്കുടിയിലെ കടമക്കുടിയും അതുപോലെ തന്നെ ഞാറയ്ക്കൽ ഈ രണ്ട് സ്ഥലത്തേക്കാണ് അതിൻ്റെ യാത്ര റേറ്റ് എല്ലാം സെയിം ആണ് ഒരാൾക്ക് 999 രൂപ ഇതുപോലെ ബുക്ക് ചെയ്ത് പോകാം അല്ലെങ്കിൽ 50 പേരാണെങ്കിൽ അങ്ങനെയും ബുക്ക് ചെയ്ത് പോകാം പിന്നെയുള്ളത് സാഗർവാണി എന്ന് പറയുന്ന ബസ്സില് 2 മണിക്കൂർ നേരം കടലിലേക്ക് പോകുന്ന ഒരു ബസ്സിലാണ് അതിലും രാവിലെ 11 മണിക്ക് പിന്നെ ഉച്ചയ്ക്ക് 2:30 ആകാശത്തോടെ ചോറി മീരാറിപ്പെട്ട് ചുറ്റി ജീവിച്ച് കാണിച്ച മതി ആദ്യമേ തന്നെ സൂചിപ്പിച്ചത് അപ്പൊ നകുലിന് അവിടെ നിൽക്കുന്നു ഗംഗ ഇവിടെ നിൽക്കുന്നു ചിരിക്കരുത് കേട്ടോ ആ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വീണ്ടും കാണിക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് കാണിച്ചു പ്രശ്നമൊന്നുമില്ല ഓക്കെ ഓക്കെ അപ്പൊ ഒന്ന് ശ്രമിച്ചോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം റെഡി തുടങ്ങാം നമുക്ക് റെഡി സ്റ്റാർട്ട് ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു ഞാൻ പറഞ്ഞില്ലേ അന്നിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഇപ്പൊ പോണ്ട ഞാൻ പോണ്ടേ വേണ്ട ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം ഗംഗ ഇപ്പൊ പോണ്ട അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോയാല് പോകണ്ട എങ്കിലും പോവിട മാട്ടേ ഉനക്ക് എവ്വളോ ധൈര്യം ഇരുന്നാ ഇപ്പോ എ കണ്ണൂടാടി വന്നത് ഇപ്പ la 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 la
Chingaraa